ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ ഫ്രാൻസ് യു എ ഇ സന്ദർശനത്തിനായി യാത്ര തിരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് സെനറ്റ് പ്രസിഡന്റ് ജെറാഡ് ലാച്ചറുമായി കൂടിക്കാഴ്ച നടത്തും രാത്രി ഫ്രഞ്ച് പ്രധാനമന്ത്രി എലിസബത്ത് ബോണുമായും അദ്ദേഹം ചർച്ച നടത്തും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ത്യൻ സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട സിറിയൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന്റെ കൌണ്ട് ഡൌൺ അല്പസമയത്തിനകം ആരംഭിക്കും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് നാളെ ഉച്ചതിരിഞ്ഞ് വിക്ഷേപണം സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് ആറു ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ത്യ ബംഗ്ലാദേശ് മൂന്നാം ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് മത്സരം അല്പസമയത്തിനകം ധാക്കയിൽ ഫ്രാൻസ് യു എ ഇ സന്ദർശനത്തിനായി യാത്രതിരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മണിയോടെ പാരീസിലെത്തും ഓർലി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകും വൈകിട്ട് ഏഴരയോടെ സെനറ്റിലെത്തുന്ന നരേന്ദ്രമോദി സെനറ്റ് പ്രസിഡന്റ് ജെറാർഡ് ലാച്ചറുമായി കൂടിക്കാഴ്ച നടത്തും രാത്രി ഒൻപതോടെ ഫ്രഞ്ച് പ്രധാനമന്ത്രി എലിസബത്ത് ബോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പതിനൊന്ന് മണിക്ക് ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുക്കാൻ മോദി എലീസി കൊട്ടാരത്തിലെത്തും പ്രധാനമന്ത്രി നാളെ നടക്കുന്ന ബാസ്റ്റിൽ ദിന പരേഡിൽ മുഖ്യാതിഥിയാകും ഇന്ത്യൻ കര നാവിക വ്യോമസേന അംഗങ്ങളും പരേഡിൽ പങ്കെടുക്കുന്നു നാളെ ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചയ്ക്കും മോദി നേതൃത്വം നൽകും മറ്റന്നാൾ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും ഊർജ്ജം വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ ഭക്ഷ്യസുരക്ഷ രാജ്യരക്ഷ സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ ഇരുനേതാക്കളും ചർച്ച ചെയ്യും രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ദമസ്കസിലെത്തിയ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സിറിയൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബസാം ഇബ്രാഹിമിനോടൊപ്പം ഇന്ത്യൻ സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട സിറിയൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഇന്ത്യയിൽ പഠിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ഉത്സാഹത്തെയും താൽപര്യത്തെയും അഭിനന്ദിച്ചു സിറിയൻ ഭരണ നേതൃത്വവുമായി വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന മുരളീധരൻ ഓർത്തഡോക്സ് ചർച്ച് മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തും ഓഗസ്റ്റിനുശേഷം ആദ്യമായാണ് സിറിയയിലേക്ക് മന്ത്രിതല സന്ദർശനം നടത്തുന്നത് ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന്റെ കൌണ്ട് ഡൌൺ അല്പസമയത്തിനകം ആരംഭിക്കും വിക്ഷേപണത്തിന് മുന്നോടിയായി ദൌത്യത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ പൂർത്തിയായി ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാമത്തെ ലോഞ്ച് പാഡിൽ നിന്ന് നാളെ ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പത്തിയഞ്ചിനാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണം മാർക്ക് ത്രീ വിക്ഷേപണ വാഹനം ഉപയോഗിച്ചായിരിക്കും വിക്ഷേപണം തൊള്ളായിരം കിലോഗ്രാമാണ് ചന്ദ്രയാന്റെ ഭാരം ലാൻഡറും റോവറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും ആണ് ചന്ദ്രയാന്റെ പ്രധാന ഭാഗങ്ങൾ ചന്ദ്രോപരിതലത്തിലെ ചൂട് ഭൂകമ്പം എന്നിവ അളക്കുന്നതിന് ഉപകരണങ്ങൾ ലാൻഡറിൽ ഉണ്ടാവും റോവറിൽ ആൽഫ പാർട്ടിക്കിൾ എക്സറേ സ്പെക്ട്രോമീറ്റർ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൌൺ സ്പെക്ട്രോസ്കോപ്പ് എന്നീ ഉപകരണങ്ങളാണുള്ളത് ലാൻഡറിന്റെയും റോവറിന്റെയും ആയുസ് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് സാധ്യമാണെന്ന് തെളിയിക്കുക ചന്ദ്രോപരിതലത്തിൽ റോവറിന്റെ സഞ്ചാരം സാധ്യമാക്കുക ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നിവയാണ് ചന്ദ്രയാൻ മൂന്ന് ദൌത്യം ചന്ദ്രയാൻ മൂന്ന് അന്താരാഷ്ട്ര സഹകരണം ശാസ്ത്രം സാങ്കേതിക വിദ്യ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പുകൾ എന്നിവയിൽ ഇന്ത്യയുടെ നിലവാരം ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അഭിപ്രായപ്പെട്ടു നാസയും ഐഎസ്ആർഒയും മനുഷ്യ ബഹിരാകാശ യാത്രാ സഹകരണത്തിനായി തന്ത്രപരമായ ചട്ടക്കൂട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ഉത്തരാഖണ്ഡിലെ ഡറാഡൂഡിൽ സ്വാസ് ചിന്തൻ ശിവിർ നാളെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലും ചേർന്നാണ് ദ്വിദിന ചിന്തൻ ശിവിർ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുക്കും ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ പതിനാലാമത് കൺവെൻഷന്റെ നടപടി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതോടെയാണ് രണ്ട് ദിവസത്തെ പരിപാടിക്ക് തുടക്കമാവുന്നത് തുടർന്ന് രാജ്യത്തെ ആരോഗ്യ സംരക്ഷണത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സെഷനുകൾ നടക്കും സംസ്ഥാനത്തിന് കൂടുതൽ അരിയും ഗോതമ്പും മണ്ണെണ്ണയും ഓണത്തിന് മുൻപ് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലുമായി മന്ത്രി ജിആർ അനിൽ നാളെ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും വെള്ളാനീല റേഷൻ കാർഡ് ഉടമകൾക്ക് വെട്ടിക്കുറച്ച ഗോതമ്പ് വിഹിതം ഓണത്തിന് മുൻപ് പുനസ്ഥാപിക്കാനും മന്ത്രി ആവശ്യപ്പെടും മണാലിയിൽ കുടുങ്ങിയ എറണാകുളം മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജന്മാരുടെ സംഘം ഡൽഹിയിലേക്ക് പുറപ്പെട്ടതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ജില്ലാ ഭരണകൂടവുമായും ഹിമാചൽ പ്രദേശ് ഡിജിപിയുമായും നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഇന്നലെ മലയാളി ടൂർ ഓപ്പറേറ്ററുടെ സഹായത്തോടെയാണ് ഇവർക്ക് പ്രത്യേക സൌകര്യങ്ങൾ ക്രമീകരിച്ചത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എറണാകുളം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹനും തൃശൂർ മെഡിക്കൽ കോളേജ് സർജറി പ്രൊഫസർ ഡോക്ടർ രവീന്ദ്രനും ഡൽഹിയിൽ എത്തിയിട്ടു തൃശൂർ മെഡിക്കൽ കോളേജിലെ സംഘത്തെയും നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ഡൽഹിയിൽ യമുന നദിയിലെ ജലനിരപ്പ് റെക്കോർഡിൽ ാണ് ശേഷം ആദ്യമായാണ് ഇത്രയും ജലനിരപ്പ് യമുനയിൽ ഡൽഹി പോലീസും ദേശീയ ദുരന്ത നിവാരണ സേനയും ചേർന്ന് വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ് വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ ഗവൺമെന്റ് സ്വകാര്യ സ്കൂളുകൾ അടച്ചിടാൻ ഡൽഹി ഗവൺമെന്റ് നിർദ്ദേശം നൽകി ഓഖ്ല ചന്ദ്രവാൽ വാസിറാബാദ് ജലശുദ്ധീകരണ പ്ലാന്റുകൾ അടച്ചിട്ടു പലയിടങ്ങളിലും ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും എത്തുന്ന യാത്രാ ബസ്സുകൾ അതിർത്തിയിൽ യാത്ര അവസാനിപ്പിച്ചു ചില സ്വർണാഭരണങ്ങളുടെയും നിർമ്മിത വസ്തുക്കളുടെയും ഇറക്കുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ കൊണ്ട് നിർമ്മിച്ച സ്റ്റഡ് ചെയ്യാത്ത ആഭരണങ്ങളുടെയും മറ്റ് സാധനങ്ങളുടെയും ഇറക്കുമതി നയം സൌജന്യം എന്നതിൽ നിന്ന് നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് ഭേദഗതി ചെയ്തു സ്വർണ്ണവിലയിൽ വർധന രൂപ ഉയർന്ന പവന് നാൽപ്പത്തിനാലായിരം രൂപയായി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ ഗ്രാം വില ഇന്ത്യ നടപ്പാക്കുന്ന നിർണായക റെയിൽവേ പദ്ധതി ശ്രീലങ്കയിൽ കമ്മീഷൻ ചെയ്തു ശ്രീലങ്കയിൽ നോർത്തേൺ ലൈനിന്റെ മഹോ മുതൽ ഒമന്ദേ വരെ ട്രാക്ക് പുതുക്കൽ ജോലി ഇർക്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് പോയിന്റ് മില്യൺ ഡോളറിനാണ് ഏറ്റെടുത്തത് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഞായറാഴ്ചയോടെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോട് ജില്ലയിൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കാറികളുടെ പ്രവർത്തനത്തിനും മണ്ണെടുപ്പിനും ഹൈഡൽ ടൂറിസത്തിനും ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചു മുന്നറിയിപ്പ് ഒഴിവാക്കിയെങ്കിലും ജലാശയങ്ങളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മഴ കനത്താൽ നിരോധനം വീണ്ടും പ്രാബല്യത്തിൽ വരുമെന്നും കളക്ടർ അറിയിച്ചു ഇന്ത്യ ബംഗ്ലാദേശ് മൂന്നാം ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് മത്സരം അല്പസമയത്തിനകം ധാക്കയിൽ ആരംഭിക്കും ആദ്യ രണ്ടു മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരം മിന്നുമണി ഈ മത്സരത്തിലും ഇടം പിടിച്ചേക്കും ആദ്യ രണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ഇതിനോടകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിക്കറ്റ് നഷ്ടമാകാതെ എൺപത് റൺസെന്ന നിലയിൽ രണ്ടാം ദിവസമായി ഇന്ന് ആദ്യ ഇന്നിംഗ്സ് പുനരാരംഭിക്കും ആദ്യ ദിവസമായി ഇന്നലെ ഒന്നാം ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് നൂറ്റി അൻപത് റൺസിന് പുറത്തായിരുന്നു യുഎസ് ഓപ്പൺ സൂപ്പർ ത്രീ ഹൺഡ്രഡ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം പി വി സിന്ധു അമേരിക്കൻ താരം ഗുപ്തയെ പരാജയപ്പെടുത്തി രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു മിനിറ്റിനുള്ളിലാണ് ഗുപ്തയെ ഇന്ത്യയുടെ രോഹൻ ബോപ്പണ്ണയും ഓസ്ട്രേലിയൻ പങ്കാളി മാത്യു എബ്ഡണും വിംബിൾഡൺ ടെന്നീസ് പുരുഷ ഡബിൾസിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചു ഡച്ച് സഖ്യത്തെയാണ് അവർ ക്വാർട്ടറിൽ തോൽപ്പിച്ചത് ടോപ് സീഡ് വെസ്റ്റ്ലി കുൾഹോഫ് നീൽസ് കുപ്സി സഖ്യത്തെ അവർ വൈകിട്ട് സെമി ഫൈനലിൽ നേരിടും സീനിയർ കോമൺവെൽത്ത് ഭാരദ്വഹന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ദിനത്തിൽ ഇന്നലെ ഇന്ത്യ മൂന്ന് സ്വർണവും നേടി വനിതകളുടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ കോമൽ കോഹാറും കൊഹാറും കിലോഗ്രാമിൽ ജ്ഞാനേശ്വരി യാദവും സ്വർണം നേടിയപ്പോൾ പുരുഷന്മാരുടെ അൻപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ മുകുന്ദഹറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മുതലപ്പുഴയിൽ മന്ത്രിമാർക്ക് നേരെയുണ്ടായ തീരദേശവാസികളുടെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടതിന്റെ നിരാശയും അസ്വസ്ഥതയുമാണ് മുതലപ്പുഴയിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ട്രോ സംസ്ഥാനത്ത് അഞ്ച് ട്രെയിനുകൾക്ക് കൂടി റെയിൽവേ അധിക സ്റ്റോപ്പ് അനുവദിച്ചു നാഗർകോവിൽ മംഗളൂരു ഏറനാട് എക്സ്പ്രസ് തിങ്കളാഴ്ച മുതൽ കുഴിത്തുറയിലും നെയ്യാറ്റിൻകരയിലും നിർത്തും ഷൊർണൂർ കണ്ണൂർ ഷൊർണൂർ മെമു ട്രെയിനിനും നാഗർകോവിൽ മംഗളൂരു പരശുറാം എക്സ്പ്രസിനും ഈ മാസം മുതൽ വള്ളിക്കുന്നിൽ സ്റ്റോപ്പ് അനുവദിച്ചു തിരുനെൽവേലി ഗാന്ധിധാം ഹംസഫർ പ്രതിവാര എക്സ്പ്രസിന് ഈ മാസം ഇരുപത് മുതലും ഗാന്ധിധാം തിരുനെൽവേലി ട്രെയിനിന് മുതലും കൊല്ലത്ത് സ്റ്റോപ്പ് ഉണ്ടാകും കഴിഞ്ഞ ദിവസം പതിമൂന്ന് ട്രെയിനുകൾക്ക് കേരളത്തിൽ അധിക സ്റ്റോപ്പ് അനുവദിച്ചിന് പുറമെയാണിത് ഫ്രാൻസ് യു എ സന്ദർശനത്തിനായി തിരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് സെനറ്റ് പ്രസിഡന്റ് ജെറാർഡ് ലാച്ചറുമായി കൂടിക്കാഴ്ച നടത്തും രാത്രി ഫ്രഞ്ച് പ്രധാനമന്ത്രി എലിസബത്ത് ബോണുമായും അദ്ദേഹം ചർച്ച നടത്തും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ത്യൻ സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട സിറിയൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന്റെ കൌണ്ട് ഡൌൺ അല്പസമയത്തിനകം ആരംഭിക്കും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് നാളെ ഉച്ചതിരിഞ്ഞ് വിക്ഷേപണം സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ത്യ ബംഗ്ലാദേശ് മൂന്നാം ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് മത്സരം അല്പസമയത്തിനകം ധാക്കയിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത ബുള്ളറ്റിൻ